ഹലോ, ഞാൻ അവിഗ്ന. എൻ്റെ കൂടെയുള്ള കൊച്ചു കൂട്ടുകാരിയാണ് കുഞ്ഞാത്ത. എങ്ങനെയാണ് ഞങ്ങളിങ്ങനെ ബോണ്ടഡ് ആയെന്നും ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നും എത്രത്തോളാണെന്നും ഒക്കെ ഉള്ള ഒരു കൊച്ചു വീഡിയോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ. ഇങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കുഞ്ഞാത്തേനെ കാണുന്നുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 2 മന്ത്സുള്ളൊരു കുഞ്ഞിക്കിളി. ഭയങ്കര കുരുത്തക്കേടാട്ടോ പുള്ളിക്കാരിക്ക്. ഇപ്പം തന്നെ നോക്കിയേ ആ കൊമ്പ് എങ്ങനെ ഊരിയെടുക്കാന്നാണ് മെനക്കെട്ടിരുന്ന് പണിയുന്നേ. എല്ലാ കുഞ്ഞിക്കിളികളും അടങ്ങിയിരുന്ന അമ്മക്കിളിൻ്റെ കൂടെ പോയി ഇരിക്കുക ചെയ്യുക. ഇവളാണെങ്കിലോ തലതിരിച്ചത്. എനിക്ക് പറ്റിയ കമ്പനിയെന്ന് എനിക്ക് അപ്പം തന്നെ തോന്നിയിട്ടോ. ഈ കൂട്ടിൽ ഇവള് മാത്രമല്ല കേട്ടോ ഉള്ളേ, കുറേ അമ്മക്കിളിയും ചേച്ചിക്കിളിയും ചേട്ടൻകിളിയും അച്ഛൻകിളിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവളാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കുരുത്തക്കേടുള്ളത്. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടോ, ഇതിനകത്തല്ല ചേച്ചിക്കിളി അവര് തല്ലുണ്ടാക്കാൻ പോവാ. അവൾ അവിടെ ഇരുന്ന് എന്തോ ചെയ്യാം. ഇവൾ അതിന്റെ അടുത്ത് പോയിട്ട് അതിനകത്ത് കൊത്തുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും അവസാനം കൊത്തിട്ടേ വെക്ക എന്നിട്ട് ടപ്പേന്ന് പറഞ്ഞ തഴപ്പോ. പിന്നെ കുറച്ചു നേരം കാണില്ല. പിന്നെ ദേ പൊങ്ങി വരും. പൊങ്ങി വരുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓ ഇനി എന്തായാലും അങ്ങോട്ടൊന്നും പോവില്ല എന്ന്. എവിടെ, വീണ്ടും കൊത്തുണ്ടാക്കാൻ അവൾ അങ്ങോട്ട് തന്നെ പോവും. എന്നിട്ട് കൊത്തും കിട്ടി വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അപ്പം കുറേ വലിയ കിളികളെടുത്ത് ഇവളൊരു കുഞ്ഞിക്കിളി മാത്രമായപ്പം കുറേ വഴക്കായി. അപ്പം പാവം കുഞ്ഞാറ്റ ഒരുപാട് കൊത്തു കിട്ടി. അപ്പം എനിക്ക് പാവം തോന്നി, ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങ് കൂടെ കൂട്ടി. അതല്ല അതിൻ്റെ ശരി. അപ്പം നമുക്കൊരു ബാക്കി കാണാം. അപ്പം നമ്മൾ കുഞ്ഞോട്ടനില്ലേ ഒരു അണ്ണാൻകുട്ടി ആയിരുന്നിട്ടോ പണ്ടുണ്ടായിരുന്നതാ, അവൻ്റെ കൂട് ഞാൻ കുഞ്ഞാറ്റയ്ക്ക് കൊടുത്തു. സാധാരണ കിളികൾ കൂട് കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞോടാറാണ് പതിവ്. ഇവളും കംപ്ലീറ്റ് നേരെ തിരിച്ചിട്ടാണ്. കൂട് കണ്ടപ്പോൾ ഫുൾ ടൈം കൂടില്. എവിടെ പോയാലും കൂട്ടിലേക്ക് തിരിച്ചെത്തും. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ ജെറ്റ് പോലെ പോകുന്നേ ഇങ്ങോട്ടാ കൂട്ടിലേക്ക്. സാധാരണ കിളികളെ കൂട്ടിൽ പിടിച്ചിട്ടിരുന്നൊക്കെ പറയും, ഇവളാണെങ്കിൽ നേരെ തിരിച്ച്. എപ്പോഴും കൂട്ടിൽ തന്നെ, എത്ര വിളിച്ചാലും വരില്ല, എത്ര വെറുപ്പിച്ചാലും വരില്ല. അത് ശരിയാവോ കുഞ്ഞാറ്റേ? ഇല്ല. അപ്പം നമ്മളെന്താക്കി, നമ്മൾ പുറത്തിറക്കിയില്ലേ. പക്ഷെ തൊടാനൊന്നും സമ്മതിക്കില്ല, തലോടുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഫുഡ് അടിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. എത്ര കൊടുത്താലും മാഡം തിന്നോളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ കമ്പനിയായി. അങ്ങനെ പിന്നെ എനിക്ക് തോന്നി കുഞ്ഞാറ്റനെ പറക്കാൻ പഠിപ്പിക്കണമെന്ന്. അപ്പം ഞാൻ കയ്യിലെടുത്ത് വെച്ചിട്ട് കുഞ്ഞാറ്റയെ പറന്നോന്ന് പറഞ്ഞു. പറന്നപ്പോഴോ കുഞ്ഞാറ്റ നേരെ താഴോട്ട് പോയി ലാൻഡ് ചെയ്ത് നടന്ന് കയറി കൂട്ടിലേക്ക്. സാധാരണ കിളികളൊക്കെ പറന്നിട്ടാ പോവുക, ഇവളോ ഇവൾ നേരെ താഴോട്ട് പോയിട്ട് നടക്കുക. കുഞ്ഞാറ്റയ്ക്ക് കൂടുതൽ പറക്കുന്നതിനെക്കാട്ടും നടക്കുന്നതിനോടാണ് താല്പര്യം. എവിടെ വേണമെങ്കിലും നടന്ന് കയറും. പിന്നെ പിന്നെ ഞങ്ങൾ കട്ടപടീസായിട്ടോ തല്ലുണ്ടാക്കാനായാലും ഡിഷും ഡിഷും കളിക്കാനായാലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ടിഷ്യൂ 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 എന്ന് ഒച്ച ഉണ്ടാക്കിയാൽ മാത്രമേ അവൾ പിടിക്കുള്ളൂ, ഇല്ലെങ്കിൽ അവൾ പിടിക്കില്ല. അതാണ് ഗെയിം. ഈ ഗെയിം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുൾ ടൈമിൽ തന്നെ ഞങ്ങൾ കളിക്കാറ്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസമാണ് ഞങ്ങളെ കൂട്ടത്തിലേക്ക് മൂന്നാമത്തെ ഒരാൾ വന്നത്. ആരാന്നല്ലേ, ഇതാണ് നമ്മളെ ബോബറ്റു. എന്താന്നല്ലേ, ബോബറ്റു ഇതാണ് എൻ്റെ പേര്. ഇത് നമ്മളെ വേറൊരു കുഞ്ഞിക്കിളിയാട്ടോ. ഈ കുഞ്ഞിക്കിളീനെ പുറമേന്ന് വേറൊരു കിളി വന്നിട്ട് കൊത്തി. അപ്പൊ ഇതിൻ്റെ കാലൊക്കെ മുറിഞ്ഞു. പാവം കുഞ്ഞിക്കിളിയല്ലേ, നമ്മൾ കുഞ്ഞാറ്റനെ എടുത്ത പോലെ തന്നെ നമ്മൾ ഇതിനെയും കൂടെ കൂട്ടി. ഞങ്ങൾക്ക് കമ്പനി ആയല്ലോ, പിന്നെ കുഞ്ഞാറ്റ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്താഗതിയും വേണ്ട. അപ്പൊ കുഞ്ഞാറ്റയ്ക്ക് കമ്പനി ആയിട്ട് നമ്മൾ ബോബൂറ്റുവിനെ വെച്ചു. ബോബൂറ്റു ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുള്ള ശീലമുള്ളതിനെ കൊണ്ടും മറ്റ് വലിയ കൂടുതൽ മറ്റു കിളികളൊക്കെ കണ്ടിട്ടൊക്കെ ബോബൂറ്റു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ കൊടുത്തപ്പോൾ ഒക്കെ വേഗം കഴിച്ചു, കൈ കയറിയിരിക്കാൻ പറഞ്ഞാൽ വേഗം കൈ കയറിയിരിക്കും. പക്ഷേ നമ്മളെ കുഞ്ഞാറ്റയ്ക്ക് അത് അത്ര പിടിച്ചിട്ടില്ല. കുഞ്ഞാറ്റ ഞങ്ങളെ ഓമനപുത്രി ആയിരുന്നില്ലേ, ഒറ്റയ്ക്ക് എല്ലാം കുഞ്ഞാറ്റയ്ക്ക് മാത്രം എന്നൊക്കെ ആയിരുന്നല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ വേറൊരാൾ പുതിയതായിട്ട് വന്നപ്പോൾ അത്ര പിടിച്ചില്ല. ഞാൻ വാഴുന്നോടത്തിൽ വേറെ ആരും വേണ്ടാന്നൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, ഇടയ്ക്ക് ബോബറ്റുവിന് പോയി കൊത്താറും ഉണ്ട്. കുഞ്ഞാറ്റ ഇങ്ങനെ ഡീസൻ്റായിട്ട് ഇരിക്കുന്നതൊന്നും നോക്കണ്ട, ക്യാമറയ്ക്ക് ഭയങ്കര പോസിങ്ങാണ്. ഞാൻ അവളെ മൂത്ത ചേച്ചിയാന്നുള്ളൊരു അഹങ്കാരം ചെറുതായിട്ട് മുഖത്ത് എനിക്ക് കാണുന്നുണ്ട്. ബോബറ്റു പക്ഷെ ക്യൂട്ടൻ പാവം. ഇപ്പം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, 6 മക്കളെ അമ്മയാണ് ബോബറ്റു. ബോബറ്റൊക്കെ ഒരുപാട് വലുതായിപ്പോയി. അങ്ങനെ ഞങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടാക്കി.
2-story double-story stay ato. Downstairs Kunjattaki, upstairs Bobutune. Randuveru okkulalo. Aaru illengil randuverum bayangara valkane. Kunjattaki theere pidikkilla pudhiya aalu vannathu. Appo adundu downstairs Kunjattakkum koduthu, upstairs Bobutunum koduthu. Ini mella mella parichayittu varanam. ഞങ്ങൾ ഇങ്ങനെ ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിക്കും കേട്ടോ. എന്നിട്ട് ഇവരെന്നെ തിന്നു, ഇവരെന്നെ വെക്കും, ഇവരെന്നെ തിന്നു. ഇതെന്നെ കളി. സ്ലോലി കുഞ്ഞാറ്റയും ബോബോറ്റും സെറ്റായിട്ടോ. കുഞ്ഞാറ്റയ്ക്ക് കുഞ്ഞി അനിയത്തി എന്നുള്ള രീതിക്ക് ബോബോറ്റും, ബോബോറ്റും വലിയ ഏച്ചി എന്നിട്ട് കുഞ്ഞാറ്റയും. കുഞ്ഞാറ്റ വലിയ ഏച്ചിയാണെങ്കിലും സൈസിൽ കുഞ്ഞതാട്ടോ. ബോബോറ്റും കുഞ്ഞാറ്റയും ഏകദേശം ഒരു സൈസാണ്. പക്ഷേ കുഞ്ഞാറ്റയ്ക്ക് ഒരുപാട് പ്രായമുണ്ടതാണ്. പക്ഷെ അവർ രണ്ടുപേരും നല്ല കമ്പനി. ഇന്ന് ഞങ്ങൾ മൂന്നും കട്ട പഡീസായില്ലേ. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഞങ്ങൾക്ക് ബോബോറ്റുവിനെ വലിയ കൂട്ടിലേക്ക് പറഞ്ഞു വിടേണ്ടി വന്നു. എന്തുകൊണ്ടാന്നല്ലേ, നമ്മളെ കഴുകൻ കിളി വന്നൂന്നേ. ആ കിളി വന്നിട്ട് നമ്മളൊരു വലിയ കിളീൻ്റെ രണ്ട് കണ്ണിൻ്റെ സൈഡും കാലും കൊത്തി ഒടിച്ചിട്ടു. പാവം കിളി. ഈ കിളി ആരാന്നല്ലേ, നമ്മളെ പഴയ വീഡിയോസ് കണ്ടവർക്കാരാ. ഇതാണ് നമ്മളെ ചോക്കി. ചോക്കി ആരാന്നറിയില്ലേ, നമ്മളെ കുഞ്ഞാറ്റൻ്റെ ലൈനാന്നേ. പക്ഷെ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ചോക്കി ഈ ഒരു അവസ്ഥയിലായിരുന്നു. പാവം ഒരുപാട് വേദന സഹിച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ബോബോറ്റു പറഞ്ഞു, ഞാൻ ആ കൂട്ടിലേക്ക് പോയിക്കോളാം, എൻ്റെ കൂടി ചോക്കിക്ക് കൊടുത്തോന്ന്. അങ്ങനെ ബോബോറ്റുവിൻ്റെ കൂടി ഞങ്ങൾ ചോക്കിക്ക് കൊടുത്തു. ബോബോറ്റുവിന് പകരം ഞങ്ങളെ കൂട്ടിൽ ചോക്കിയായി. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം കഴിഞ്ഞ് വന്നതുകൊണ്ട് ചോക്കിക്ക് എല്ലാത്തിനും പേടിയായിരുന്നു. എന്തിനും പേടിയോടെയായിരുന്നു നോക്കുക. കുഞ്ഞാറ്റുള്ളതായിരുന്നു ചോക്കിൻ്റെ ഏക ആശ്വാസം. കുഞ്ഞാറ്റയായിട്ട് ഞാൻ കമ്പനിയായതിനെ കൊണ്ട് സ്ലോലി ഞാനുമായിട്ട് കമ്പനിയായി. പക്ഷേ എന്നാലും ചോക്കിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇനി ആരെങ്കിലും വന്ന് ഉപദ്രവിക്കുമോ എന്നുള്ള ഭയങ്കര ഒരു പേടി. ചോക്കിൻ്റെ കാല് രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ കെട്ടി വെച്ച് കൊടുത്തു. മഞ്ഞളൊക്കെ ഇട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷേ ഗ്രാജുവലി ചോക്കിൻ്റെ കാല് ശരിയായി. എന്നാലും ഇപ്പോഴും കാല് ചെറിയൊരു വളവുണ്ട് കേട്ടോ. നടക്കുമ്പോൾ ചെറിയൊരു ഞൊണ്ടലും ഉണ്ട്. കുഞ്ഞാറ്റയ്ക്ക് ചോക്കിയായിട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബോബോറ്റ് പിന്നെ ഒരു പെൺകുട്ടിയായതിനെ കൊണ്ട് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു ഈഗോ പ്രശ്നവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെ വിചാരിക്കാം. അപ്പം ഞങ്ങളൊക്കെ നല്ല ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പോവായിരുന്നു. അന്നേരം നിങ്ങൾക്കറിയോ എന്തുണ്ടായേന്ന്? കുഞ്ഞാറ്റ എന്നെ നൈസിനങ്ങ് തട്ടി. പിന്നെ ഇവരായി ഫുൾ ടൈം കമ്പനി. നമ്മൾ ഈ കോളേജ് ലവ് സ്റ്റോറിയൊക്കെ കാണാറില്ലേ സിനിമയിൽ, ഈ ലൈൻ അടിക്കുമ്പം ഒരു ഫ്രണ്ട് ഉണ്ടാവും എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത്. എന്നിട്ട് അവസാനം ഇവർ കംപ്ലീറ്റ് സെറ്റാകുമ്പം ഈ ഫ്രണ്ടിനെ സ്ലോലി തട്ടും. അത് തന്നെ ഇവിടെ ഉണ്ടായേ. ഇവർ രണ്ടുപേരും കപ്പിളായി. പിന്നെ അതൊരു നല്ല കാര്യമാണെ കൊണ്ട് ഞാനും എതിർത്തില്ല. എന്തായാലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തുണ വേണ്ടേ, അവരെ എൻജോയ് ചെയ്യട്ടേന്ന്. പിന്നെ ചോക്കി വന്നുള്ള ഡീസൻ്റ് ആയിട്ടല്ലേ വന്ന് ചോദിച്ചാൽ എനിക്ക് കുഞ്ഞാറ്റേനെ തരുമോന്ന്. അതുകൊണ്ട് ഞാനങ്ങ് കെട്ടിച്ചു കൊടുത്തു. എനിക്കിപ്പം എന്താ, അവർ ഹാപ്പി ആയി ജീവിക്കട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ കുഞ്ഞാറ്റ സ്വയമേ അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് എന്ത് ചെയ്തു, ചോക്കിൻ്റെ വീട്ടിൽ പോയി കയറി. അവസാനം അവർ രണ്ടുപേരും അവിടെയായി താമസം. അപ്പം എനിക്ക് തോന്നി അത് ഭയങ്കര കുഞ്ഞി വീടാണല്ലോ കുഞ്ഞാറ്റേന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി നമ്മൾ വലിയൊരു കൂടുണ്ടാക്കി കൊടുത്തു. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോകാറുണ്ടായിരുന്നു കേട്ടോ. മിക്കപ്പോഴും നമ്മൾ ടേർട്ടിൽ ഗാർഡനിലേക്കായിരുന്നു പോവാറ്. അവിടെ പോയിട്ട് ടേർട്ടിൽസിനോട് കഥ പറയലും അവരോട് തമാശ പറഞ്ഞ് ചിരിക്കലും അവരകത്ത് അവരെ കൂടെ വെള്ളത്തിൽ കളിക്കലൊക്കെ ആയി ഇവരെ പരിപാടി. രാവിലെ കൂട്ടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഇവിടേക്കാണ് പോവുക. ഇവിടെ പോയി എല്ലാവരോടും കഥയൊക്കെ പറഞ്ഞ് ഞാൻ കുഴിച്ചിടുന്ന ചെടിയൊക്കെ പറിച്ചു മാന്തിട്ടാന്ന്. അതാണ് കുഞ്ഞാറ്റിൻ്റെ മെയിൻ ജോബി. ചോക്കി സൈഡിൽ കൂടെ കാവലിരിക്കും കേട്ടോ. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അപ്പം ചോക്കി സിഗ്നൽ കൊടുക്കും. ഒച്ചുണ്ടാക്കിയിട്ട് കുഞ്ഞാറ്റനോട് പറയും, വേഗം കയറിപ്പോരും 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 എന്ന് പറയും. അപ്പം കുഞ്ഞാറ്റ കയറിപ്പോരും. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞാറ്റ പറഞ്ഞു, ഫാമിലിയൊക്കെ സെറ്റിലാക്കണം, ഞങ്ങൾക്ക് കുറേ മക്കളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞാറ്റ ഒരു ദിവസം നമ്മളെ കുഞ്ഞിക്കൂട്ടിലേക്ക് പോയി. പിന്നെ ഡെയിലി ചോക്കി പുറത്ത് കാവലിരിക്കലായി പണി. കുഞ്ഞാറ്റനെ വല്ലപ്പോഴേ കാണുള്ളൂ. ഇനിയൊരു 10-20 ദിവസം ഇങ്ങനെയായിരിക്കും കേട്ടോ. നമ്മളെ കുഞ്ഞാറ്റനെ വല്ലപ്പോഴേ കാണുള്ളൂ, വല്ലപ്പോഴേ അത് പുറത്തേക്ക് വരുള്ളൂ. പക്ഷെ ഞാൻ വിളിച്ച പാഞ്ഞു വരും കേട്ടോ നമ്മളെ കുഞ്ഞാറ്റ. പിന്നെ ഞാനും വിളിക്കാറില്ല. അവരവരെ ഫാമിലിയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് അങ്ങനെ അവിടെ ഇരുന്നോട്ടേതാണ് ഞാനും വിചാരിച്ചു. പിന്നെ അങ്ങനെ ഒരു ദിവസം ഞാനും ചോക്കിയും പുറത്തിരുന്ന് ഓരോ കഥയൊക്കെ ഇങ്ങനെ പറയായിരുന്നു. കുഞ്ഞാറ്റ വരാറില്ലല്ലോ, കുഞ്ഞാറ്റ കുഞ്ഞിക്കൂടിൻ്റെ ഉള്ളിലാണല്ലോ. പെട്ടെന്ന് ഒരൊറ്റ കേട്ടു, ചോക്കി വേഗം കൂട്ടിലേക്ക് പറഞ്ഞു,
ഞാനും വിചാരിച്ചു എന്താ ചോക്കി വേഗം പാഞ്ഞേന്ന്. നോക്കുമ്പോൾ കുഞ്ഞു ചോക്കി വേഗം കൂട്ടി കയറി നമ്മളെ കുഞ്ഞു കൂടിൻ്റെ വാതിൽക്കൽ പോയിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു അയ്യോ എന്തോ പറ്റിയോ, കുഞ്ഞാറ്റ എന്താ ഒന്നും മിണ്ടുന്നില്ലല്ലോ, ആരും ഒരൊച്ചില്ല, ഫുൾ സൈലൻസായി. പക്ഷെ പെട്ടെന്ന് ഞാനും ശ്രദ്ധിച്ചേ, ഒരു കുഞ്ഞു കിളി കരയണ അച്ഛ കേട്ടു. നിങ്ങളും കേൾക്കുന്നില്ലേ? സൂക്ഷിച്ച് കേട്ടു നോക്ക്, ഒരു കുഞ്ഞു കിളീൻ്റെ അച്ഛ കേൾക്കുന്നില്ലേ? അപ്പം അതാണ് നമ്മളെ കുഞ്ഞാറ്റൻ്റെ ആദ്യത്തെ കുട്ടി. ആദ്യത്തെ കുട്ടി സാജു ആട്ടോ. അങ്ങനെ കുഞ്ഞാറ്റ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി, പഴയതുപോലെ ആക്റ്റീവായി. പിന്നെ മക്കളെ നോക്കാനുള്ളതിനെ കൊണ്ട് ഇടയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവും, അധികം ഞങ്ങളോട് കളിക്കാനൊന്നും വരില്ല. കുഞ്ഞാറ്റയ്ക്ക് 3 കുട്ടികളാണുള്ളത് കേട്ടോ. അപ്പം കുഞ്ഞാറ്റൻ്റെ കുട്ടികളെ കാണുന്നില്ല, അതിനകത്ത് ഇപ്പോൾ കുഞ്ഞാറ്റും കുഞ്ഞാറ്റൻ്റെ 3 കുട്ടികളുണ്ട്. കുഞ്ഞാറ്റ അവർക്ക് ഫുഡ് കൊടുക്കുക, ഫുൾ ടൈം കലപിലിയാണ് അവർ. 3 നല്ല കുരുത്തം കെട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു, കുഞ്ഞാറ്റനെ പോലെ തന്നെയാണ്. പക്ഷേ വീണ്ടും ഒരു ദുരന്തം ഉണ്ടായി. എന്താണെന്നല്ലേ, നമ്മളെ വലിയ കൂട്ടിലെ ഒരു അമ്മക്കിളീനെ നമ്മളെ കഴുകൻ പരിന്ത് പിടിച്ചു. പാവം അമ്മക്കിളി. 3 കുട്ടികളുണ്ടായിരുന്നു, അമ്മക്കിളിക്ക് തീരെ വയ്യാതെയായി. പിന്നെ ആ അമ്മക്കിളി കുട്ടികളെ വിട്ടുപോയി. പിന്നെ ഒറ്റയ്ക്കായപ്പോൾ ഞാൻ ആ കുഞ്ഞിക്കിളികളെ കൂടെ കൂട്ടി. ഞാൻ വിചാരിച്ചു കുഞ്ഞാറ്റയ്ക്ക് 3 കുട്ടികളുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഈ 3 കുട്ടികളെയും കൂടി കുഞ്ഞാറ്റ നോക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ കുഞ്ഞാറ്റ പറഞ്ഞു എനിക്ക് 3 കുട്ടികൾ ഓൾറെഡി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി നോക്കാൻ പറ്റില്ല, ഈ 3 കുഞ്ഞിക്കിളികളെ നീ നോക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഈ 3 കുട്ടികൾക്ക് സെറിലാക്കൊക്കെ കൊടുത്ത് നല്ല സ്ട്രോങ് ആക്കി ഞാനും കുഞ്ഞാറ്റയും ചോക്കിയും എല്ലാവരും കൂടി വളർത്തി. അവരും ഇപ്പോൾ വലിയ കിളികളായിട്ടോ. അങ്ങനെ കുഞ്ഞാറ്റ 3 കുട്ടികളെ അഡോപ്റ്റ് ചെയ്തു, പിന്നെ കുഞ്ഞാറ്റൻ്റെ 3 കുട്ടികളും. അങ്ങനെ ഞങ്ങളിപ്പോൾ കുറേ പേരായി. ഇപ്പം മൊത്തത്തിൽ 8 പേരാണ് ഉള്ളത്. 3 കുട്ടികൾ കുഞ്ഞാറ്റേൻ്റെ, 3 കുഞ്ഞാറ്റ അഡോപ്റ്റ് ചെയ്തു, പിന്നെ ചോക്കിയും. അങ്ങനെ 8 പേര്. പിന്നെ ഞാനും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ, അപ്പോൾ 9 പേര്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോവായിരുന്നു. ഒരുപാട് ഇവർക്ക് തായി വെള്ളത്തിൽ കളിക്കാൻ കൊടുക്കലും മേലെയും എല്ലാം ഫുഡൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോവായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഞങ്ങളെ വിട്ട് ഞങ്ങളെ സാസു പോയി. ഭയങ്കര സ്നേഹമായിരുന്നു പുള്ളിക്കാരിക്ക്, എപ്പോൾ കണ്ടാലും ഓടി വരുമായിരുന്നു. എപ്പം മടി കയറിയിരുന്ന് നേരെ പോയി കാലുമ്പ് കയറിയിരിക്കും, എന്നിട്ട് ഇങ്ങനെ കിടന്നുറങ്ങലായിരുന്നു മുപ്പത്തിൻ്റെ പണി. ഒരുപാട് സ്നേഹമായിരുന്നു ആ കുഞ്ഞിക്കിളിക്ക്. പക്ഷെ പെട്ടെന്നൊരു ദിവസമാണ് ഞങ്ങളെ വിട്ടുപോയത്. പാവൻ സാസു. അപ്പം യൂഷ്വൽ പെയിൻറ്റിങ് വീഡിയോ എന്നൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തതാണ്. എപ്പോഴും നിങ്ങൾ ഈ പെയിൻറ്റിങ് വീഡിയോ കാണുമ്പോൾ കുറേ പേര് പറഞ്ഞു ഈ ഒരേപോലുള്ള വീഡിയോ കാണുമ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആവണില്ല. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നോട് എങ്ങനെയാണ് കുഞ്ഞാറ്റേനെ ഇങ്ങനെ കൊണ്ട നടക്കുന്നത്, എങ്ങനെയാണ് ഇത്ര ഇണങ്ങുന്നതെന്നൊക്കെ. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മൾ 24 ഇവരുടെ കൂടെ കളിച്ച് നടന്നു കഴിഞ്ഞാൽ ഇവർ നമ്മളെ കൂടിയും കളിച്ചെടുക്കും. എത്രത്തോളം നമ്മൾ കെയർ കൊടുത്ത് ഇവർ നോക്കുന്നു അത്രയും ഇവർ നമ്മളായിട്ട് ബോണ്ടഡ് ആവും. അത്ര ലവ്ലി വേർഡ്സാണ് ഇവർ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ട്യൂട്ടോറിയൽ സെഷനിൽ കാണുന്നവരേക്കും ബൈ.